പുതുപ്പള്ളി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ച് നടക്കുകയാണ്. ഞാനിപ്പോൾ ഈ മണ്ഡലത്തിലെ വാകത്താനം എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്കറിയാം പുതുപ്പള്ളി എന്നുള്ളത് ധാരാളം റബ്ബർ കൃഷിയുള്ള സ്ഥലമാണ്. റബ്ബർ കർഷകർ ധാരാളമുണ്ട്, റബ്ബർ വ്യാപാരികൾ ധാരാളമുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബോർഡ് കാണിച്ചു തരാം. റബ്ബർ കുരുമുളക് വ്യാപാരം വാകത്താനം. ഇത്തരത്തിൽ നിരവധി കടകൾ ഈ പുതുപ്പള്ളി മേഖലയിലുണ്ട്. ഈ റബ്ബർ കർഷകർ നേരിടുന്ന ഒരു പ്രതിസന്ധി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, റബ്ബറിൻ്റെ വിലയിടിവ്. അതോടൊപ്പം തന്നെ റബ്ബർ വ്യാപാരികളും നേരിടുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. അവരെല്ലാം ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ ഈ വ്യാപാരിയായിട്ടുള്ള അനിയൻകുഞ്ഞ് നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ, ഇപ്പം ഈ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം വളരെ മോശമാണ്. ഒരു കച്ചവടവും കാര്യമായിട്ട് നടക്കുന്നില്ല. ഒന്നാമത് റബ്ബർ വെട്ടാൻ ആളില്ല. നാട്ടിൽ വെട്ടാനായിട്ടൊരാളെ തിരക്കിയാൽ കിട്ടാനില്ല. ഇനി അഥവാ അവർ ഒരാൾ വന്നാൽ അവർ പറയും റബ്ബർ ഷീറ്റാക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല, വേണേൽ പാലായിട്ട് വേണേൽ ഒഴിച്ചു തരാം, കൂലി കുറയ്ക്കാൻ ഒക്കത്തില്ല. ഈ പാൽ കൊടുത്താൽ കിട്ടുന്ന വിലയെന്ന് പറയുന്നത് ഒത്തിരി കുറവാണ്. അനുഭവത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് വരെയൊക്കെ റബ്ബറിന് 250 രൂപയൊക്കെ കിലോഗ്രാമിന് വിലയുണ്ട്. അതൊക്കെ ഈ കർഷകരെ സംബന്ധിച്ചായാലും വ്യാപാരികളെ സംബന്ധിച്ചായാലും നല്ല കാലമായിരുന്നു. അപ്പോൾ ആ കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യം വലിയ പ്രശ്നമാണ് അല്ലേ? വളരെ പ്രശ്നമാണ്. ഒരു 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 തരത്തിലും കൃഷിക്കാരന് ജീവിക്കാൻ മേലാത്തൊരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ പുതുപ്പള്ളി മണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ സ്വന്തം മണ്ഡലമായിരുന്നു. അപ്പോൾ ഇതെപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലൊക്കെ പെടുത്തിയിട്ടുണ്ടോ നിങ്ങൾ? പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി മൊത്തമായിട്ടുള്ള കാര്യത്തിലാണ് പുള്ളി വ്യാകൃതനായി നിൽക്കുന്നത്. ഓൾ കേരള ലെവലിലുള്ള കളിയാണ് ഇതാണ്. പുള്ളിക്കല്ലാതെ ഈ പുള്ളിയുടെ മണ്ഡലമാണ് അല്ലെ, അവരെ പ്രത്യേകിച്ച് ഒരു പരിഗണനയല്ല. എന്നാൽ ഏത് പാവപ്പെട്ട വീട്ടിൽ ചെന്നാലും അവന് നേരെ പുള്ളിക്ക് ഘടക വിരുദ്ധമായിട്ടുള്ള പാർട്ടിക്കാരാണെങ്കിൽ പോലും പുള്ളി അവരെ സഹായിച്ചുകൊണ്ടിരിക്കും. ഞാൻ കാര്യം ചോദിച്ചാൽ സത്യം പറയണം, ഇന്ന് എത്ര രൂപയുടെ കച്ചവടം ഇവിടെ നടന്നു? ഇവിടെ പറഞ്ഞാൽ ഇന്ന് വളരെ കുറച്ചേ നടന്നിട്ടുള്ളൂ, വളരെ ചില്ലറക്കില്ല. ഇത് കണ്ടോ, ഒരാഴ്ചയായിട്ടുള്ള കിട്ടിയിരിക്കുന്ന റബ്ബറാണ് ഇത്. ഇപ്പോൾ വിട്ട് നടക്കുന്നില്ല പറഞ്ഞ ചുരുക്കത്തിൽ. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളെപ്പോലുള്ള വ്യാപാരികളുണ്ട്, ധാരാളം റബ്ബർ കർഷകരുണ്ട്. ഇപ്പോൾ LDF ആയാലും UDF ആയാലും NDA ആയാലും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊരു പരാതി നിങ്ങൾക്കുണ്ടോ? ഉണ്ട്, അനുശമായിട്ടുണ്ട്. നമുക്ക് ഇവരാരും നമ്മളെ പരിഗണിക്കുന്ന കൃഷിക്കാരന് മൊത്തത്തിൽ പരിഗണിക്കുന്നില്ല ഇവരാരും. പക്ഷേ കൃഷിക്കാരനാണ് രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. അവനെ പരിഗണിച്ചില്ലെങ്കിൽ നാട് നശിച്ചു പോകുള്ളൂ. പുതുപ്പള്ളിക്കാരൻ എന്നുള്ള രീതിയിൽ ഒരൊറ്റ ചോദ്യം കൂടെ, ഇപ്രാവശ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും? അത് മിക്കവാറും UDF ജയിക്കാൻ സാധ്യതയുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിൽ തോന്നുന്നത്? മനസ്സിൽ തോന്നുന്നു, ഒന്ന് ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹം. അങ്ങേര് ആര് ചെന്നാലും എവിടെ ചെന്നാലും പുള്ളി ഏത് പാവപ്പെട്ടവൻ ചെന്നാലും അവനെ സഹായിക്കുന്ന ഒരു രീതിയുണ്ട്. നിങ്ങൾക്ക് ഈ LDFനോടായാലും UDFനോടായാലും NDAയോടായാലും അവരുടെ ഒക്കെ നേതാക്കന്മാരോട് എന്താണ് പറയാനുള്ളത്? ഈ ഇതേ ഒരു ഇത് പറഞ്ഞാൽ ഇവിടെ ഈ ടാക്സൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഈ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട് കഴിഞ്ഞ കൊല്ലത്തേനേക്കാൾ ഇരട്ടി കിട്ടുന്നു, മറ്റേ കിട്ടുന്നു, ടാക്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതെവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, ആർക്കെന്നാ ചെയ്യുന്നു എന്നും ദാരിദ്ര്യം പറയുന്നുണ്ട്. അതാണ് അനുഭവം. അനിയൻകുഞ്ഞ് ചേട്ടൻ്റെ ഒരു വിഷമം അതാണ്. നമുക്ക് ഈ കാണാം ഈ റബ്ബർ ഷീറ്റ് എന്നുള്ളത് അത് ഈ മലയോര മേഖലയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ആ പുതുപ്പള്ളിക്കാരെയൊക്കെ സംബന്ധിച്ച് ഈ ഒരു ഷീറ്റൊക്കെ വിറ്റ് ഒട്ടുപാല് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ വിറ്റും ഇതുപോലെ വ്യാപാരമൊക്കെ നടത്തി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈ റബ്ബറിൻ്റെ ഒക്കെ വിലയിടിവ് ഇവരെ പോലെയുള്ള സാധാരണക്കാരുടെ ജീവിതത്തെ വളരെയധികം ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ രാഷ്ട്രീയ പാർട്ടികൾ എന്നാണ് അനിയൻകുഞ്ഞിനെ പോലുള്ള പറയാനുള്ളൂ. അത് മാത്രമേ പറയാനുള്ളൂ, കൃഷിക്കാരെ ഒന്ന് പരിഗണിച്ചാൽ നല്ലതാണ്, എന്നാലേ ഈ രാജ്യം തന്നെ രക്ഷപ്പെടുകയുള്ളൂ. കൃഷിക്കാരാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്. കൃഷിക്കാരില്ലെങ്കിൽ നമുക്ക് അന്നമില്ല. അത് തന്നെയാണ് അനിയൻകുഞ്ഞ് ചേട്ടൻ പറയുന്നത്. ഏതായാലും പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് ചൂട് ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ ആ ഒരു പോരാട്ടം തന്നെയായിരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം, റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ വാകത്താനം.